കോയമ്പത്തൂർ പാലക്കാട് ദേശീയപാതയിലെ മേൽപ്പാല നിർമ്മാണം വലച്ചത് കഞ്ചിക്കോട്ടുള്ള മണികണ്ഠനെയാണ്. മേൽപ്പാലത്തിന്റെ പണി പൂർത്തിയായതോടെ മണികണ്ഠന്റെ വീട് പാലത്തിനടിയിലായി. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വീട്ടിലേക്ക് വഴിയും ഇല്ലാതാകും. പാലക്കാട് കഞ്ചിക്കോട്ടുകാരനായ മണികണ്ഠന്റെയും കുടുംബത്തിന്റെയും വീടാണ് ഈ കാണുന്നത്. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിലുള്ള തങ്കമണി നിവാസ് എന്ന ഈ വീട് അല്പകാലം മുമ്പ് വരെ ഇങ്ങനെ കുഴിയിലായിരുന്നില്ല. ദേശീയപാതയിലെ മേൽപ്പാലത്തിന്റെ പൈലിങ്ങിനിടെ വീട് ഒരു ഭാഗം ചരിഞ്ഞു, ചുവരുകൾ വിണ്ടുപൊളിഞ്ഞു. പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വീടിനുള്ളിലേക്ക് കയറാൻ വഴിയുമില്ലാതെയാകും. പാത വികസനത്തിനായി സ്ഥലമേറ്റെടുത്തത് വീടിന് മുന്നിൽ വരെ മാത്രമായിരുന്നു. മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ മണികണ്ഠനെയും കുടുംബത്തെയും കഞ്ചിക്കോട് സ്കൂളിന് സമീപത്തെ വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചതും പണിക്ക് കരാർ ഏറ്റെടുത്ത കമ്പനിയാണ്. പില്ലറിട്ടിട്ട് മുകളിലേക്ക് എൻട്രൻസ് വീട് മുകളിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞാണ് മാറ്റിയത്. അവര് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ബ്ലോക്കായി. നമുക്ക് ഇതിനകത്ത് ഇറങ്ങണമെങ്കിൽ ചാടി ഇറങ്ങാനും കൂടി അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടിയാണ് ഉണ്ടാവുക. കൊച്ചുകുട്ടികളെയും സുഖമില്ലാത്ത അച്ഛനെയും കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഈ വീട്ടിൽ താമസിക്കാൻ മണികണ്ഠന് ഭയമാണ്. ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ്.